രാജകുമാരി ഖജനാപ്പാറയിൽ കെട്ടിട നിർമ്മാണത്തെ ചൊല്ലി കോൺഗ്രസ് സിപിഎം സംഘർഷം. സിപിഎം നേതാവ് അന്യ സംസ്ഥാന തൊഴിലാളികളെ പലകകൊണ്ട് അടിച്ചു. കോൺഗ്രസ് മാനപൂർവ്വം സംഘർഷം സൃഷ്ടിച്ചതായി സിപിഎം. കെട്ടിട നിർമ്മാണത്തിന് അനുമതിയുള്ളതായി കോൺഗ്രസ്. സിപിഎമ്മിന്റെ വിലക്ക് ലംഘിച്ച് കോൺഗ്രസ് പ്രവർത്തകന് വീട് നിർമ്മിക്കാനുള്ള ശ്രമം ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ നേതൃത്വത്തിൽ തടഞ്ഞ് അതിഥി തൊഴിലാളികളെയും കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയെയും പട്ടിക കഷണം കൊണ്ട് മർദ്ദിച്ചതായി പരാതി. ഖജനാപ്പാറ സ്വദേശി ടി മുരുകന്റെ വീട് നിർമ്മാണമാണ് സിപിഎം രാജക്കാട് ഏരിയ കമ്മിറ്റി അംഗം പി രവിയുടെ നേതൃത്വത്തിൽ പാർട്ടി പ്രവർത്തകർ തടഞ്ഞത്. നിർമ്മാണ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന അതിഥി തൊഴിലാളി ഒഡീഷ സ്വദേശി ഭുവനേഷ്, കോൺഗ്രസ് രാജകുമാരി മണ്ഡലം സെക്രട്ടറി സാബു മഞ്ഞനാക്കുഴി എന്നിവരെ പി രവി പട്ടിക കൊണ്ട് മർദ്ദിച്ചു. രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ച ഇവരുടെ പരാതിയിൽ രാജക്കാട് പോലീസ് കേസെടുത്തു. സിപിഎം പ്രവർത്തകരായ സന്തോഷ്, മുനിയാണ്ടി എന്നിവരെ കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് സിപിഎമ്മും പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഇവരും രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. കർഷകനായ മുരുകന് ഖജനാപ്പാറ ടൗണിലെ 5 സെന്റ് ഭൂമിയിൽ വീട് പുതുക്കി നിർമ്മിക്കുന്നതിന് പഞ്ചായത്ത് പെർമിറ്റ് ലഭിച്ചെങ്കിലും പണി തുടങ്ങിയതോടെ സിപിഎം പ്രാദേശിക നേതാക്കൾ എതിർപ്പുമായി രംഗത്തെത്തുകയായിരുന്നു. വീടിന്റെ പിന്നിൽ സ്ഥലമുള്ളവർക്ക് വഴി നീക്കിയിടാതെ നിർമ്മാണം നടത്തിയെന്നായിരുന്നു സിപിഎമ്മിന്റെ ആരോപണം. പൊതുവഴി PW റോഡ് കയറ്റിയെടുത്താണ് അവർ മണ്ണ്, ഒരു 15 അടി ആഴത്തോടും കൂടി അവർ മണ്ണ് മാന്തിയെടുത്തിട്ടുണ്ട്. 1, 2 റോട്ടിൽ കയറിയാണ് അവർ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3, അവരുടെ ചേട്ടനിയന്മാരുടെ ഒരു നടപ്പാതയുണ്ട്, ആ നടപ്പാതയും കൂടെ കൂട്ടിയടച്ചു. അപ്പോൾ അവർ ഞങ്ങൾക്ക് ഇവിടെ പഞ്ചായത്ത് മെമ്പർമാർക്കും പാർട്ടി ഓഫീസിലും കൂടെ അവർ പരാതി തന്നു. ഇങ്ങനെ ഞങ്ങൾ 3 പേർ പോകേണ്ട ഒരു വഴിയാണ് ഇവർ, ഞങ്ങൾക്ക് എഗ്രിമെൻ്റൊക്കെ ഉള്ളതാണ്, അത് അടച്ചു വെച്ചിരിക്കുകയെന്ന് പറഞ്ഞു. അതേ തുടർന്ന് ഞങ്ങൾ പോയി സംസാരിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ വഴി അടയ്ക്കുന്നത് ശരിയല്ല, അവരുടെ വഴി തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഞങ്ങൾ വിളിച്ചപ്പോൾ പഞ്ചായത്തിന് വന്നില്ല, അവർ മാറിയിരുന്നു. അത് കഴിഞ്ഞിട്ട് കോൺഗ്രസ്സുകാരായിട്ടുള്ള ആൾക്കാർ. എന്നാൽ ആധാരത്തിൽ കാണിച്ചിരിക്കുന്ന 6 സെന്റ് ഭൂമി വഴിക്കായി വിട്ടു നൽകിയിട്ടുണ്ടെന്ന് മുരുകൻ പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനം തടയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സിപിഎം നേതാക്കൾക്കെതിരെ മുരുകൻ മുമ്പ് രാജക്കാട് പോലീസിനും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു. വീട് നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്ന് സിപിഎം പ്രാദേശിക നേതൃത്വം നിലപാടെടുത്തതോടെ കോൺഗ്രസ് പ്രവർത്തകർ മുരുകന് പിന്തുണയുമായി ഖജനാപ്പാറയിലെത്തി. ഇതിനിടെ പി രവിയുടെ നേതൃത്വത്തിൽ സിപിഎം പ്രവർത്തകർ സംഘടിച്ചെത്തി വീട് നിർമ്മാണം തടഞ്ഞ് അതിഥി തൊഴിലാളിയായ ഭുവനേശിനെ പട്ടിക കഷ്ണം കൊണ്ട് മർദ്ദിച്ചു. ഇത് തടയാനെത്തിയ സാബു മഞ്ഞനാക്കുഴിക്കും അടിയേറ്റു. തൊഴിലാളികൾക്ക് നേരെ പട്ടിക കഷ്ണം എറിഞ്ഞ പി രവിയെ പാർട്ടി പ്രവർത്തകർ ഇടപെട്ടാണ് പിന്തിരിപ്പിച്ചത്. രാജക്കാട് പോലീസ് സ്ഥലത്തെത്തിയതോടെയാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത്. നിർമ്മാണം തുടർന്നാൽ കൊന്നുകളയുമെന്ന് സിപിഎം പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായും കോൺഗ്രസ് ആരോപിച്ചു. ആർക്ക് വേണമെങ്കിലും ഇത് പരിശോധിക്കാം. കൃത്യമായി ഫ്രണ്ടിൽ 4 അടിയും ബാക്കിൽ 3.5 അടിയും ഉള്ള കൃത്യമായ നടപ്പുവഴി ഇട്ടിട്ടാണ് ഈ പണി ഞങ്ങൾ അവിടെ ചെയ്തിരിക്കുന്നത്. ഇത് സിപിഎമ്മിന്റെ പ്രാദേശിക നേതൃത്വം ഇക്കാര്യത്തിൽ ശക്തമായൊരു നിലപാടെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സിപിഎമ്മിന്റെ അണികൾ ഇക്കാര്യത്തിൽ ഒരു ശക്തമായ നിലപാടെടുക്കും. ഈ നാട്ടിലെ ജനങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഈ പ്രശ്നവുമായി മുമ്പോട്ട് പോകും. ഇതിനെതിരെയുള്ള ധാർമ്മികമായ പ്രതിഷേധം അല്ലെങ്കിൽ അതിനുള്ള ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. നിയമപരമായും ഇതിനെ നേരിടാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനം. എന്നാൽ മുരുകന്റെയും കോൺഗ്രസിന്റെയും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ആരെയും മർദ്ദിച്ചിട്ടില്ലെന്നും നടപ്പുവഴി നിഷേധിച്ചതിനും പൊതുമരാമത്ത് റോഡ് കയ്യേറി വീട് നിർമ്മിച്ചതിനെതിരെ പ്രതിഷേധിക്കുക മാത്രമാണ് ചെയ്തതെന്നും സിപിഎം പ്രാദേശിക നേതൃത്വവും വ്യക്തമാക്കി. സിറ്റി വിഷൻ, രാജക്കാട്.